ഉണ്ടാക്കുന്നത് ചിക്കൻ കട്ട്ലേറ്റ് ആണ്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി വേവിച്ചെടുത്തതാണ്. മുട്ട, സവോള ഒരു ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞത്, ഇഞ്ചി, പച്ചമുളക്, ചിക്കൻ ചെറുതായി ക്രഷ് ചെയ്തെടുത്തതാണ് മിക്സിയിൽ റസ്ക് പൊടിച്ചത്. ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് നന്നായി ഉടച്ചെടുക്കും. ഞാനൊരു സ്പൂൺ വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് ഉടച്ചെടുക്കുകയാണ്. നന്നായി ഉടച്ചെടുക്കണം കേട്ടോ. ഞാനിത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച ഉരുളക്കിഴങ്ങാണ്. നമുക്ക് നന്നായി ഉടച്ചെടുക്കുക, ഇതേപോലെ നന്നായി ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട മസാല എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് എണ്ണ ചൂടായി. അതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഇഞ്ചി, പച്ചമുളക് അരിഞ്ഞത് ആഡ് ചെയ്യുകയാണ്. പച്ചമുളക് ഒരു നാല് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യമായിട്ടുള്ള പച്ചമുളകാണ്. പിന്നെ ഇഞ്ചി ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ചെറുതായി അരിഞ്ഞതിന് ശേഷം നന്നായി ചതച്ചെടുത്തതാണ്. അല്ലെങ്കിൽ ഇടയിൽ കട്ട്ലേറ്റിൻ്റെ ഇടയിൽ കുട്ടികൾക്ക് കടിക്കാൻ കിട്ടുന്നത് ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ നന്നായി ചതച്ചെടുത്തു. അപ്പോൾ അതിലേക്ക്, അപ്പോൾ അവരുടെ വയറ്റിലേക്ക് ആ ഇഞ്ചിയുടെ അത് എത്തിക്കോളും. ഞാൻ സവോള ആഡ് ചെയ്യുകയാണ്. സവോള നന്നായി വഴട്ടി കൊടുക്കാം. സവോള, ഒരു സവോള ഞാൻ എടുത്തിട്ടുള്ളൂ, അത് ഞാൻ ചെറുതായി അരിഞ്ഞതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നുവെച്ചാൽ പെട്ടെന്ന് സവോള വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായി നമുക്കിനി ഇളക്കി കൊടുക്കാം. ഒന്ന് വാടി വരുന്ന വരെ ഇളക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്യുകയാണ്. ഞാനൊരു അര സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. വേവിച്ചത് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ടാണ് ഞാൻ വേവിച്ചത്. അത് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്താക്കണം. ഒത്തിരി അരക്കേണ്ട, ഒത്തിരി അരഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് പഠിക്കാൻ കിട്ടണം. ആ പരുവത്തിലാണ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത്. അതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഗരം മസാല, ഒരു അര സ്പൂൺ ഗരം മസാല കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആ ഒരു മസാലയുടെ ഒരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായി നമുക്ക് ആഡ് ഇളക്കി കൊടുക്കാം. നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യുന്നു. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് രണ്ട് ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കിതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ചിക്കനും സവോളയും ഉരുളക്കിഴങ്ങൊക്കെ നന്നായി മിക്സ് ചെയ്യുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് എല്ലാവരേക്കും ഒരേപോലെ എത്തുന്ന രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കട്ട്ലേറ്റിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഞാൻ ഗരം മസാലയുടെ ഒരു മണം കുറവുണ്ട്. ഞാൻ ജസ്റ്റ് കുറച്ചും കൂടി ഗരം മസാല ആഡ് ചെയ്യുകയാണ് ഇതിൽ. കുറച്ചൊരു അര സ്പൂണും കൂടി ഞാൻ ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്യാം. നമ്മുടെ കട്ട്ലേറ്റിലേക്കുള്ള ചിക്കൻ കട്ട്ലേറ്റിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് കട്ട്ലേറ്റ് വെച്ചുണ്ടാക്കിയാൽ നോക്കാം. ഇനി ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ റിസ്ക് പൊടിയും കൂടി മിക്സ് ചെയ്യണം. അപ്പോൾ നല്ലൊരു മണം വരും ചിക്കൻ കട്ട്ലേറ്റിന്. നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന പോലെ നല്ലൊരു മണമാണല്ലോ. അപ്പോൾ ആ ഒരു മണത്തിന് വേണ്ടി ഇങ്ങനെ റിസ്ക് പൊടി ആഡ് ചെയ്തത്. നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെ ഉപ്പ് നോക്കി, ആവശ്യത്തിന് ഉപ്പും എരിവൊക്കെ ഉണ്ട്. കുരുമുളകിൻ്റെ ആ ഒരു സ്പൈസി ഉണ്ട്. നന്നായി അരങ്ങി നമുക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പിൽ, കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ നമുക്ക് അത് പരത്തിയെടുക്കാം. അങ്ങനെ ഓരോന്നും അത് നമുക്ക് നമ്മുടേതായ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പുകളിൽ പരത്തിയെടുക്കാം. കുട്ടികൾക്ക് ഇപ്പോൾ എന്താ, നമ്മുടെ കുട്ടികൾക്ക് എന്താ ഷേപ്പ് ഇഷ്ടമെന്ന് അറിയാമല്ലോ. അതനുസരിച്ച് നമുക്ക് ഓവൽ ഷേപ്പിലോ റൗണ്ട് ഷേപ്പിലോ സ്ക്വയറായിട്ടോ അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ്. എന്തായാലും ഓരോന്നും ഞാൻ പരത്തിയെടുക്കാറുണ്ട്. എല്ലാം ഈ മാവിനുള്ളത് എല്ലാം പരത്തിയെടുത്തു. എല്ലാ
ഷേപ്പ്, ഇഷ്ടമുള്ള ഷേപ്പിൽ നമ്മൾ വരത്തിയെടുത്ത്. ഇനി മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം റസ്ക് പോകുമ്പോൾ ആദ്യം ഫസ്റ്റ് നമ്മൾ മുട്ടയിൽ മുക്കിയതിന് ശേഷം റസ്ക് പൊടിയിലേക്ക് ആക്കാം. എന്നിട്ടാണ് നമ്മൾ കട്ട്ലേറ്റ് പൊരിച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ ഈ കൈകൊണ്ട് ഇട്ടത്, ആ റസ്ക് പൊടിയിൽ ഇട്ടത് മറ്റേ കൈകൊണ്ടാണ് ആക്കുന്നത്, അല്ലെങ്കിൽ ഈ റസ്ക് പൊടിയിൽ മുക്കിയ മുട്ടയിൽ മുക്കിയിട്ടുള്ള കൈ റസ്ക് പൊടിയിലാക്കുമ്പോൾ ആ കൈ തന്നെ ഈ റസ്ക് പൊടി ആയിട്ട് നമുക്ക് കുറേ റസ്ക് പൊടി വേസ്റ്റായി പോവുകയും ചെയ്യും, നമുക്ക് അത് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ കൈ മുട്ട മുക്കിയിട്ടുള്ള കൈ കൊണ്ട് റസ്ക് പൊടിയിലേക്ക് ആക്കിയിടുന്നല്ലാതെ മറ്റേ കൈകൊണ്ടാണ് അത് റസ്ക് പൊടി ഇതേപോലെ നമ്മൾ ആക്കിയെടുക്കുക. അല്ലാതെ റസ്ക് പൊടി ഒരുപാട് വേസ്റ്റായി പോകും, അല്ലെങ്കിൽ ഇതേപോലെ നമ്മൾ മുട്ടയിൽ മുക്കിയതിന് ശേഷം നമ്മൾ റസ്ക് പൊടിയിലേക്ക് ഇട്ടു, മറ്റേ കൈകൾ കൊണ്ട് അത് തൂളിക്കൊടുത്തു. ഇതേപോലെ നമ്മൾ എല്ലാ കട്ട്ലേറ്റുകളിലും ആക്കി വയ്ക്കാം. അതാ എല്ലാതും റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോന്നും എടുത്ത് പൊരിച്ചെടുക്കാം. എണ്ണ ചൂടായതിനു ശേഷമേ നമ്മൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇട്ട് കൊടുക്കുന്നതോട് കൂടിയിട്ട് നമ്മൾ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഈ റസ്ക് പൊടിയിൽ മുക്കിയ കാലം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യത. അപ്പോൾ അതിന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിത് കട്ട്ലേറ്റ് മൊരിയിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് നിൽക്കണം നമ്മൾ, അതിന് ഒരു വശം കുറച്ച് നേരം കഴിഞ്ഞ് പെട്ടെന്ന് കരിയും. അപ്പോൾ അത് കാരണം ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് നിൽക്കണം കട്ട്ലേറ്റ്. നമ്മുടെ കട്ട്ലേറ്റ് ഒരു വശം മുരിഞ്ഞിട്ടുണ്ട്, ഞാൻ മറിച്ചിടാണ്. അതുപോലെ എല്ലാ പീസും നമ്മൾ മറിച്ചിടാണ്. വേഗം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള മുരിഞ്ഞ കട്ട്ലേറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് ഇനി മാറ്റാം. ഓരോന്നെടുത്ത് ഞാൻ എണ്ണ വറ്റിയതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട്, ഇതിൻ്റെ ഓയിലൊന്ന് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് ഇനി മാറ്റിയെടുക്കുകയാണ്. നമ്മുടെ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ, എല്ലാവർക്കും ഇത് ഇഷ്ടാവും. ഇത് സോസ് കൂട്ടി കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോക്കാം. കട്ട്ലേറ്റ് റെഡിയായി.